നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഴ്ചയിൽ 1 കിലോ അരിക്കുള്ള വില ഈ വണ്ടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, എന്റെ ഓട്ടോയെ കളിയൊക്കെ ഒന്ന് പറയരുതെന്ന്. പിന്നെ പറഞ്ഞ എന്ത് ചെയ്യുകയാള്? എന്നും ഭയങ്കര തിരക്കും ഓട്ടോവാ. കിട്ടുന്നത് മുഴുവൻ എഞ്ചിൻ പണി, ടയറ് മാറൽ, ബ്രേക്ക് നന്നാക്കൽ എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ട വണ്ടി തന്നെ തിന്നു തീർക്കും. എന്നിട്ട് എല്ലാവരും കാണുമ്പോ കാണുമ്പോ കൈ നീട്ടി സല്യൂട്ട് അടിക്കണം. സൂപ്പർ ഫാസ്റ്റ് എക്സിക്യൂട്ടീവ് ഡീലക്സ് ലക്ഷറി വണ്ടിയല്ലേ ഇത്? കളിയാക്കടി കളിയാക്ക്. എല്ലാത്തിന്റെ ലാഭവും ഗുണവും മാത്രം നോക്കി ജീവിക്കുന്ന നിനക്കൊക്കെ ഇങ്ങനെ പലതും തോന്നും, പറഞ്ഞിട്ട് കാര്യമില്ല. ഷെടാ, ഞാൻ എന്ത് ഗുണം നോക്കിയെന്നായി പറയുന്നേ? അതൊന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു. അഥവാ അങ്ങനെ ഗുണവും ലാഭവും നോക്കുന്നവളായിരുന്നു ഈ ആരതി എങ്കിൽ ആദ്യം കളയേണ്ടത് നിങ്ങളെയായിരുന്നു, അറിയാവോ നിങ്ങക്ക്? ആരതി കിടന്ന് അലറണ്ട. ദേ ഇത് കണ്ടോ, നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ കുരുക്കില്ലേ? ഇത്രയും ഗുണവും പ്രയോജനവും ഇല്ലാത്ത മറ്റൊരു വസ്തുവും എന്റെ ലൈഫിൽ ഇല്ല. നിങ്ങൾ എന്റെ കഴുത്തിൽ കെട്ടിയത് താലിയല്ല, കൊലക്കയറാ, കൊലക്കയർ. നീ വെറുതെ താലി തൊട്ട് കളിക്കണ്ട. കളിച്ചാൽ എന്താ നിങ്ങക്ക്? എന്താ ഇത്രക്ക് ഈ താലിക്ക് പ്രത്യേകത എന്ന് മനസ്സിലായില്ല? ഓ, ഓട്ടോ ഡ്രൈവർ മുരളി, ആര് പറയത് ഇത് എന്റെ കഴുത്തിൽ കെട്ടിയെന്നതായിരിക്കും. അതേടി അത് തന്നെ. രഹസ്യമായിട്ടാണെങ്കിലും അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു നിന്റെ ജീവിതം കോഞ്ഞാട്ടാവുന്നത്. എന്താണ് മുരളി ഞാനീ കേട്ടത്? എടാ എന്താണെന്ന്? നീ കെട്ടിയ താലിയാണോ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത്? എടാ ആണോ എന്ന്? നീ മറയ്ക്കാൻ നോക്കണ്ട. അമ്മേ, അത് എനിക്ക് സംസാരിക്കാനുള്ളത് നിന്നോടല്ല, എന്റെ മകനോടാ. അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ, ഉത്തരം പറയടാ. നീ ഇവിടെ താലി കെട്ടിയോന്ന് എടാ നിന്നോട് ചോദിച്ചേ. അമ്മേ, അത് ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക്. ഞാനേ വെക്കരുത്, ഒളിക്കുകയും മറയ്ക്കുകയും ചെയ്യരുത്, തന്റെ ഇടത്തോടെ വേണം പറയാൻ. പറ, നീ ചെയ്തോ? ചെയ്തോന്ന്? ചെയ്തു. ഞാൻ കെട്ടി താലി ചെയ്ത് എന്റെ ഭാര്യ ആരതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.